എന്തായാലും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മമതാ ബാനർജി നടത്തുന്ന അംഗം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും ഓടിയെത്തിയാണ് മമത പരമാവധി നേതാക്കളെ സ്വന്തം പാർട്ടിയിലേക്ക് ചേർക്കുന്നത്. രണ്ടു ദിവസം ബോംബെയിലാണ് മമതയുള്ളത്. ശരത് പവാറുമായി അവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഉദ്ധവ് താക്കറെയും അദ്ദേഹം അവരെ കാണാൻ സാധ്യതയുണ്ട്. ഉദ്ധവ് താക്കറെ ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹം ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമാണ്. കൂടിക്കാഴ്ച നേരിട്ടാകുമോ ഓൺലൈനിലാകുമോ എന്ന് ഉറപ്പില്ല. എന്നാൽ പോലും പരമാവധി എല്ലാവരെയും കണ്ട് പിന്തുണ തേടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തറ പറ്റിക്കാനുള്ള നീക്കത്തിലാണ് മമത. മമത തന്നെയായിരിക്കും പ്രതിപക്ഷ നിരയിൽ നിന്ന് പട നയിക്കുക എന്നുള്ളതും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മഹാരാഷ്ട്ര പോലുള്ളൊരു സംസ്ഥാനത്ത് ശരത് പവാറിനുള്ള സ്വാധീനത്തെക്കുറിച്ചും പ്രത്യേകം പറയേണ്ടതില്ല. നേരത്തെ കോൺഗ്രസ്സുകാരിയായിരുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൽ പണ്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി ഇന്നും വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് മമത. അതുകൊണ്ട് തന്നെ ശരത് പവാറിനെ പോലുള്ള നേതാക്കൾക്ക് മമതയുടെ നേതൃത്വം അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിനെ ഏതാണ്ട് എഴുതിത്തള്ളിയ മട്ടിലാണ് മമത ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കാരണം കോൺഗ്രസിന് ഒരിക്കലും ഒരു പ്രതിപക്ഷത്തെ അടുത്ത തെരഞ്ഞെടുപ്പിന് പ്രധാനമായി നിന്ന് മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ള സത്യം മറ്റ് പ്രതിപക്ഷ പാർട്ടികളെക്കാൾ ആദ്യം മനസ്സിലാക്കിയ ആൾ മമതയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് മമത സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികളുമായി ചേർന്ന് എങ്ങനെ ബി ജെ പിയെ നേരിട്ട് പരാജയപ്പെടുത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താം എന്നുള്ളതാണ് മമത ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ഇനി അങ്ങനെ നയിക്കാൻ കരുത്തുള്ള നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം ഇപ്പുറത്ത് നിന്ന് അവരെ നേരിടാനുള്ള കരുത്തുള്ള ഒരു നേതാവ് പോലും ഇന്ന് കോൺഗ്രസിൽ ഇല്ല എന്ന സത്യം കോൺഗ്രസ്സുകാർ അംഗീകരിച്ചില്ലെങ്കിലും മമത മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മമത മുന്നിൽ നിൽക്കുന്നത്. പരമാവധി സംസ്ഥാനങ്ങളിൽ തൻ്റെ പഴയ സഹപ്രവർത്തകർ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അവരെ എങ്ങനെ തിരികെ പാർട്ടിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് മമത ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ പ്രധാനപ്പെട്ട പല നേതാക്കളെയും അവർ ലക്ഷ്യമിടുന്നതായും പറയപ്പെടുന്നുണ്ട്. പാലക്കാട്ടെ കരുത്തനായ നേതാവ് കോൺഗ്രസിൻ്റെ എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിലേക്ക് ചേർക്കാൻ നടക്കുന്നതായും ശ്രമങ്ങൾ നടക്കുന്നതായും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മേഘാലയയിൽ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം തന്നെ ഇപ്പോൾ തൃണമൂലമായി കഴിഞ്ഞിരിക്കുന്നു. ത്രിപുരയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സകല അധികാരങ്ങളും ഉപയോഗിച്ച് പോലീസിനെ എല്ലാം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും തൃണമൂലിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ സീറ്റുകളും അവർക്കും നോക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മമതയുടെ നേതൃത്വം മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തു എന്നത് തന്നെയാണ്. ഈയിടെയായി കോൺഗ്രസ് വിളിച്ചുചേർക്കുന്ന പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിളിച്ചുചേർക്കുന്ന ഒറ്റ യോഗങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പങ്കെടുക്കുന്നതുമില്ല. കാരണം പങ്കെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വ്യക്തമായ ധാരണ ഉള്ളത് മമതയ്ക്ക് തന്നെയാണ്. കാരണം മമത പഴയ കോൺഗ്രസ്സുകാരിയാണ്, കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച ആളാണ്. മമതയുടെ കഴിവുകൾ വളരെയേറെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് മമതയെ തന്ത്രപൂർവ്വം അന്ന് സോണിയാഗാന്ധിയും മറ്റും ചേർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള നേതാക്കൾ ആരും തന്നെ കോൺഗ്രസ്സിൽ തുടരുന്നത് സോണിയാഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും ഒന്നും തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരിക്കലും മമതയെപ്പോലുള്ള വളരെ കരുത്തുറ്റ ഒരു സ്ത്രീയെ അംഗീകരിക്കുക അത്ര എളുപ്പമല്ല. അതുതന്നെയാണ് മമത പുറത്തേക്ക് പോയതും. പക്ഷേ പശ്ചിമബംഗാളിൽ പല തവണ ഇപ്പോൾ തൃണമൂൽ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. മറ്റ് പല പ്രാദേശിക പാർട്ടികളെയും പോലെ അല്ല തൃണമൂൽ എന്നുള്ളതും വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ ലാലു ആർജെഡിയൊക്കെ പോലെ അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടെ തൻ്റെ ശക്തി വ്യാപിപ്പിക്കാനുള്ള തൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള മമതയുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനെ അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം അവർ കോൺഗ്രസിൻ്റെ പല ഘടകങ്ങളിലും നേരത്തെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യ അധ്യക്ഷനായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു മമതാ ബാനർജി. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് കോൺഗ്രസ്സിന് ആഴത്തിൽ തന്നെ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബി ജെ പിയെക്കാളും പ്രാദേശിക പാർട്ടികളിലെയും കോൺഗ്രസ്സിലെയും പരമാവധി നേതാക്കളെ പാർട്ടിയിലേക്ക് ചേർത്തുകൊണ്ട് അതും ജനപ്രീതി നേടിയ നേതാക്കളെ, സാധാരണ ഈ രാജ്യസഭയിൽ കൂടെ മാത്രം വരുന്ന നേതാക്കളെയല്ല, ജനപിന്തുണയുള്ള നല്ല നേതാക്കളെ തന്നെ കണ്ടെത്തി അതത് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് മമത നടത്തുന്നത്. കേരളത്തിലും തൃണമൂലിന് ഘടകമുണ്ടെങ്കിൽ പോലും അത്രത്തോളം അത് ശക്തമായി അറിയപ്പെടുന്നവരല്ല നയിക്കുന്നത്. പക്ഷേ ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്ത് നിന്ന് ചില എം എൽ എമാർ പോലും തൃണമൂലിൽ ചേരാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും മമത പട നയിക്കുക തന്നെയാണ്. ഇത്തവണ അത് മഹാരാഷ്ട്രയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.